നമസ്തെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ താരസ്ഥായി വരിഷകൾ എന്ന പുതിയ പാഠമാണ് പഠിപ്പിച്ചത്. അതിലും ആദ്യത്തെ പാഠം പഠിപ്പിച്ചിരുന്നു, എല്ലാവർക്കും താരസ്ഥായി എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും പാഠങ്ങൾ നോക്കാം. അപ്പോൾ രണ്ടാമത്തെ പാഠമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സരിഗമ പധനിസ സാ സാ എന്നുള്ള ആദ്യത്തെ രണ്ട് വരികൾ എല്ലാ ഇനി വരുന്ന എല്ലാ അഞ്ച് പാഠങ്ങൾക്കും സെയിം ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും, അതുതന്നെയായിരിക്കും വരുന്നത്. പക്ഷേ മാറ്റം ഉണ്ടാകുന്നത് മൂന്നാമത്തെ വരി മുതൽ പുതിയ ലെസണായിരിക്കും, പാഠമായിരിക്കും ഉള്ളത്. അതായത് ആദ്യത്തെ വരി എങ്ങനെയാണ്, രണ്ടാമത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ വരി സരിഗമ പധനിസ സാ സാ ധനി സരി സാ സരി സ സരി സാനി ധ പ മാ പ. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ ധനി സരി സാനി ധ പ എന്ന്, അതായത് താരസ്ഥായ ഋഷഭത്തിനെ ഒന്ന് തൊട്ടിട്ട് ഇങ്ങ് താഴേക്ക് വീണ്ടും ഇറങ്ങി. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മൾ അവിടെ തന്നെ നമ്മുടെ ശബ്ദത്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ട് പിന്നീട് മെല്ലെ താഴേക്ക് വരും. അതായത് ധനി സരി സാ സരി സാ സരി സാനി ധ പ മാ പ, മൂന്ന് പ്രാവശ്യം നമ്മൾ ഋഷഭത്തിലേക്ക് പോയിട്ട് തിരികെ താഴെ വീണ്ടും വരും. എന്നിട്ട് അതായത് അതാണ് ആ രണ്ടാമത്തെ പാഠത്തിൻ്റെ പുതിയ വരി. എന്നിട്ട് നമ്മൾ അതിനെ ചേർത്ത് ഒന്നാമത്തെ പാഠത്തിലേക്ക് ലയിപ്പിക്കും. അതായത് ധനി സരി സാനീധപ സാനീധപ മാഗരിസ, ഈ ഒരു വരി ഇനി വരുന്ന എല്ലാ പാഠത്തിൻ്റെയും അവസാനത്തെ വരിയായിട്ട് ഉണ്ടാവും. അതായത് രണ്ടാമത്തെ പാഠം പാടുമ്പോൾ രണ്ട് ഒന്ന്, മൂന്നാമത്തെ പാഠം പാടുമ്പോൾ മൂന്ന് രണ്ട് ഒന്ന്, നാലാമത്തെ പാഠം പാടുമ്പോൾ നാല് മൂന്ന് രണ്ട് ഒന്ന്, അഞ്ചാമത്തെ അവസാനത്തെ പാഠം പാടുമ്പോൾ അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന്, ഇങ്ങനെ ഡിസെൻഡിങ് ഓർഡറിലാണ് വരുന്നത്. എന്നാലേ നമ്മൾക്ക്, അതായത് നമ്മുടെ ശബ്ദം ഉച്ചസ്ഥായിലേക്ക് പോയിട്ട് നമ്മൾ തിരിച്ചതിനെ മെല്ലെ താഴെ നമ്മുടെ ബേസ് നമ്മുടെ നോർമൽ ശബ്ദത്തിലേക്ക് കൊണ്ടുവരണം നമ്മുടെ തൊണ്ടയെ, ഇല്ലെങ്കിൽ അത് നമ്മുടെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശ്രുതി എടുത്തിട്ട് ആരോഹണ അവരോഹണം പാടിയിട്ട് പാഠത്തിലേക്ക് വാ. അപ്പോൾ രണ്ടാമത്തെ താരസ്ഥായി വരിശയുടെ പാഠം സ രി ഗ മ പ ധ നി സ സാ സാ ധ സാ നീ
അപ്പോൾ ഇതാണ് രണ്ടാമത്തെ താരസ്ഥായി വരിശ. ഇനി നമുക്ക് മൂന്നാമത്തെ പാഠം നോക്കാം. മൂന്നാമത്തെ പാഠത്തിൽ അപ്പോൾ സാ കഴിഞ്ഞു, രീ കഴിഞ്ഞു, ഇനി അടുത്ത സ്വരം ഏതാണ്? ഗ. ഗാന്ധാരം ഉച്ചസ്ഥായിയിൽ എങ്ങനെ പാടാം? ഓക്കെ, അപ്പോൾ പാഠം വീണ്ടും ആദ്യത്തെ രണ്ട് വരികളും അവസാനത്തെ രണ്ട് വരികളും എല്ലാം സെയിം ആയിരിക്കും, നടുവിലുള്ള വരികൾക്കാണ് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ വരി എന്താണ്? സരിഗമ പധനി സ സാ. അടുത്ത മൂന്നാമത്തെ വരി മുതൽ മാറ്റം ഉണ്ടാകുന്നു. ധ നീ സ രീ ഗ രീ സ രീ സ രീ സ നീ ധ പ മാ പ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പാഠം. ഇനി എന്താണ്? ഞാൻ പറഞ്ഞു മൂന്ന് രണ്ട് ഒന്ന് എന്ന് വരും അല്ലേ. അപ്പോൾ പുതിയ പാഠം കഴിഞ്ഞാൽ അടുത്ത വരി എന്തായിരിക്കും? രണ്ടാമത്തെ പാഠത്തിൻ്റെ വരികളാണ്. ധ നീ സ രീ സ സ രീ സ സ രീ സ നീ ധ പ മാ പ. അത് കഴിഞ്ഞ് ഒന്നാമത്തെ പാഠത്തിൻ്റെ വരികൾ. ധ നീ സ രീ സ നീ ധ പ സ നീ ധ പ മാ ഗ രീ സ. അപ്പോൾ ഇങ്ങനെയാണ് മൂന്നാമത്തെ പാഠം. ഇനി പാടുന്നത് നമുക്ക് നോക്കാം. സ രീ ഗ മ പ ധ നീ സ സ സ ധ അടുത്തത് രണ്ടാമത്തെ. ധ നീ സ രീ സ സ രീ സ സ രീ സ നീ ധ പ മ പ ധ നീ സ രീ സ അപ്പോൾ രണ്ടും മൂന്നും പാഠങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കുക, നിർത്തി നിർത്തി ശ്രദ്ധിച്ച് കേൾക്കുക, പുസ്തകമുള്ളവർ അത് നോക്കുക, അല്ലാത്തവർ എഴുതിയെടുത്തിട്ട് പാടുക. ഞാൻ വീഡിയോയുടെ താഴെ വരികൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ താരസ്ഥായി വരിശ നന്നായിട്ട് പഠിച്ചെടുക്കണം. കാരണം നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് ഒരിക്കലും മധ്യസ്ഥായിയിൽ മാത്രം സഞ്ചരിക്കില്ല, താരസ്ഥായിലും മന്ത്രസ്ഥായിലും ഒക്കെ സഞ്ചരിക്കുന്ന പാട്ടുകൾ മാത്രമേ നമ്മൾക്ക് കാണാൻ പറ്റുള്ളൂ, മുഴുവനും അങ്ങനെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് എല്ലാ മൂന്ന് സ്ഥായിലും പാടാനായിട്ട് അവരവരുടെ ശബ്ദത്തിനെ ശരിയാക്കി വയ്ക്കുക, റെഡിയാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും പാഠവുമായി കാണാം. അതുവരേക്കും നന്ദി.